നഗരത്തിൽ കുടിവെള്ളം തടസ്സപ്പെട്ടതിനാൽ സെക്രട്ടേറിയറ്റിലും പ്രതിസന്ധി ഉണ്ടായി. സെക്രട്ടേറിയറ്റ് ക്യാൻറ്റീനിലും കോഫി ഹൗസിലും കൈ കഴുകാൻ പോലും വെള്ളമില്ല. ടാങ്കറിൽ വെള്ളം എത്തിച്ച് പ്രശ്ന പരിഹാരം നടത്തുകയായിരുന്നു. പ്രശാന്ത് കൃഷ്ണ ചേരും വിവരങ്ങൾ. പ്രശാന്ത്, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി? വിതർ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചോ? വീണ്ടും പുനഃസ്ഥാപിച്ചോ? പ്രജീഷ്, അഞ്ചാം തീയതി മുതൽ, അഞ്ചാം തീയതി രാവിലെ 8 മണി മുതൽ ഇന്ന് രാവിലെ 8 മണി വരെ തിരുവനന്തപുരം നഗരസഭയിലെ ഒട്ടേറെ പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങുമെന്ന മുന്നറിയിപ്പ് ജല അതോറിറ്റി നൽകിയിരുന്നു. കാരണം തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാത ഇരട്ടിപ്പിക്കൽ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ജല അതോറിറ്റിയുടെ നേമത്തേക്കും ഐരാണിമുട്ടം ഭാഗത്തേക്കും പോകുന്ന ട്രാൻസ്മിഷൻ മെയിൻ പൈപ്പ് ലൈനിന്റെ അലൈൻമെന്റ് മാറ്റുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരം നഗരത്തിലെ മിക്ക ഭാഗങ്ങളിലും കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത്. ഇതാണ് സെക്രട്ടേറിയറ്റിലും ബാധിച്ചത്. കാരണം സെക്രട്ടേറിയറ്റിൽ അതുകൊണ്ട് തന്നെ സെക്ഷനുകളിൽ ജീവനക്കാർക്ക് ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകാൻ പോലും വെള്ളമില്ലാത്തൊരു സ്ഥിതി ഇന്ന് രാവിലെ എല്ലാം ഉണ്ടായി. സെക്രട്ടേറിയറ്റിന്റെ ക്യാൻറ്റീനിലും അതുപോലെ തന്നെ കോഫി ഹൗസിലും കുടിവെള്ളം പ്രതിസന്ധി ഉണ്ടായി. കാരണം കൈ കഴുകാനും മറ്റാവശ്യങ്ങൾക്കും ഇല്ലാത്തൊരു പ്രശ്നമുണ്ടായി. അതുകൊണ്ട് തന്നെ ഉച്ചയോടെ ജല അതോറിറ്റിയുടെ ടാങ്കുകൾ എത്തിച്ചാണ് അവിടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത്. പക്ഷേ നഗരത്തിൽ ഈ പ്രശ്നം നീളും, അതായത് 1 ദിവസം കൂടി നീളുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ മെയിൻ പൈപ്പ് ലൈനിന്റെ വാൽവ് അടച്ചാണ് ഈ പ്രവൃത്തി നടക്കുന്നത്. 2 മാസം മുൻപ് റെയിൽവേ ഈ പാത ഇരട്ടിപ്പിക്കുന്ന ഭാഗമായി ഈ ലൈൻ അടച്ച് സഹകരിക്കണം എന്ന നോട്ടീസ് നൽകിയതാണ്. പക്ഷേ ജല അതോറിറ്റി അതുമായി അതിന് കാര്യമായി എടുത്തില്ല. ഇതോടെയാണ് റെയിൽവേ അന്തിശാസനം നൽകിയത്. തുടർന്നാണ് അടിയന്തരമായി ഈ പ്രവൃത്തി നടത്താൻ വേണ്ടി ഈ മെയിൻ ലൈനെ അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന്റെ ഭാഗമായി ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പുത്തമ്പള്ളി, ആറ്റുകാൽ, പുഞ്ചക്കരി, അതുപോലെ തന്നെ ഭീമാപള്ളി പ്രദേശങ്ങളിലും പൂരപ്പുര മുടങ്ങുകൾ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയവിള, PGP നഗർ, തിരുമല, വട്ടിയൂർക്കാവ് നെട്ടയ ഭാഗങ്ങളിലെല്ലാം പൂർണ്ണമായും ജലവിതരണം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതേസമയം തന്നെ വിവരങ്ങൾ നൽകിയത് തലസ്ഥാനത്ത് കുടിവെള്ള പ്രശ്നം അത് സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനത്തെയും ബാധിച്ചു.